ഹായ്, കുറച്ച് ഉറങ്ങിപ്പോയി. ഇപ്പം 8:30 ആയി സമയം. ഇപ്പം നമ്മൾ ഇനി കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞി നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ചവച്ചരച്ച് കഴിക്കുക. ഓക്കെ, ചവച്ചരച്ച് കഴിച്ചാൽ നമ്മൾ ദഹന പ്രക്രിയയുള്ള സ്പീഡാവും. ഞാൻ പനിച്ചാലും എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ല, അപ്പം കഴിക്കൽ തന്നെ. ഒന്നാമത്തെ നമുക്കൊരു ഭക്ഷണത്തിലൂടെയുള്ള പ്രതിരോധ ശേഷിയും കൂടി നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല അടിപൊളി കഞ്ഞി. നമ്മളെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു, ഇനി വായി കഴുകി കുറച്ച് സമയം ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക. ഡയറക്റ്റ് പോയി കിടക്കാൻ പാടില്ല, ഇരിക്കുക. നടന്നാ മതി. അച്ഛൻ്റെ മോളെടുത്ത് കരയേണ്ട, അച്ഛൻ നാളെ രാവിലെ മോളെ എടുക്കും കേട്ടോ. ഡോണ്ട് വറി. ടാറ്റ പറഞ്ഞ അച്ഛന്, ടാറ്റ പറയണ്ട. ഇപ്പം നമ്മളെ ഗുളിക റെഡിയാണ്. ഗുളികേൻ്റെ ലിസ്റ്റൊന്നും ഞാൻ പറയുന്നില്ല, ഐ'm not a ഡോക്ടർ. അപ്പം നമുക്ക് ഗുളിക കഴിക്കാം. നമ്മളെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വരാറില്ല, ഗുളിക കഴിച്ചു. നമ്മൾ ചുമക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്, അമ്മ പറഞ്ഞതാണ്, ഇതുപോലത്തെ ഒരു ബോട്ടിൽ മുന്നേ ചിരട്ടിയാണ് അമ്മ പറഞ്ഞത്, അതിലൊരു സോപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് സ്പിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ എണീക്കേണ്ട ആവശ്യമില്ല, അതിൽ കുറച്ച് സോപ്പ് വെള്ളം വെച്ച് അത് സ്പിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിലേക്ക്. നമുക്ക് ഏതായാലും ഒരു 5 മിനിറ്റ് ഒരു ആവി കൂടി പിടിക്കാം. അപ്പോൾ ആവിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആവി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി ആവി പിടിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. ഇപ്പോഴാണ് ശരിക്കും നല്ലോണം ആവി പിടിച്ചത്. 10 മിനിറ്റോളം ആവി പിടിച്ചു. നല്ലോണം ചൂടാക്കി പിടിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ആവി നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. കൂടാതെ നമ്മൾ ആവി പിടിക്കുമ്പോൾ നല്ലോണം മൂക്കിലും അതുപോലെ വായിലേക്ക് നമ്മൾ കണ്ണൂർ ഭാഷയിൽ വിതുങ്ങുക എന്ന് പറയും, വിഴുങ്ങുക എന്നാണ് പൊതുവേ പറയുന്നത്. നമ്മളതിനെ വിഴുങ്ങുക വേണ്ടത്. അപ്പോൾ നമ്മുടെ കഫെല്ലാം നമ്മൾ പുറത്ത് വരും, ആ കഫൊക്കെ നമുക്ക് ഇതിലേക്ക് സ്പിറ്റ് ചെയ്യണം. ഈ ഒരു ഇത് വെച്ചിട്ട് അതിലേക്ക് സ്പിറ്റ് ചെയ്യാം. ചില ആൾക്കാരൊക്കെ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും വെക്കാതെ. അപ്പം നമുക്ക് അത് കാണാം. എന്തായാലും സ്പിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. നാളെ നമുക്ക് നോക്കാം. നമുക്ക് ഏകദേശം നല്ല റിലീഫ് ഉണ്ട്, പനി മാറിയ പോലെ ഒരു നല്ല റിലീഫ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ നമ്മളെ അനന്തശയനം റെഡിയാണ്. ഇപ്പോഴത്തേലും നമുക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ പനി അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്, ഉണ്ടോ? ഇത്രേ ഉള്ളൂ. വൈറൽ ഫീവറൊക്കെ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പം എനിക്ക് തീരെ ഇല്ല, മേലൊന്നും ചൂടില്ല. ചെറിയൊരു തലവേദന മാത്രമുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് ഇന്ന് രാവിലെ ഒന്നുകൂടി ഒന്ന് ആവി പിടിക്കാം, നമുക്ക് നമ്മളെ പണിക്കങ്ങ് പോവാം. ഓക്കെ, സമയം ഏകദേശം 8:45 ആയിട്ടുണ്ട്. ഫോണിലും ടൈമിംഗ് നോക്കാം. നമുക്ക് ഡേറ്റ് കാണാം, 15 ഓഗസ്റ്റ്
എട്ട് ഇരുപത്തൊന്ന് രാവിലെയാണ്, എട്ട് ഇരുപത്തൊന്ന് രാവിലെയാണ് സമയം. ഏകദേശം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പറയുന്ന ചെറിയൊരു തലവേദന മാത്രമേ ഉള്ളൂ, ബാക്കി പനിയൊന്നുമില്ല. മേലിലെ ക്ഷീണം കാര്യങ്ങളെല്ലാം മാറി. അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 12 മണിക്കൂർ കൊണ്ട് നമുക്ക് തുടച്ചു മാറ്റാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഗുഡ് മോർണിംഗ്. അപ്പൊ എന്റെ പനിയെല്ലാം ഏകദേശം നല്ലോണം മാറി. ഇന്നിപ്പോ ഓഫീസിലും പിന്നെ സൈറ്റിലെ കുറച്ച് ആവശ്യത്തിനും എന്റെ ഫ്രണ്ടും എന്റെ സുഹൃത്തും അതുപോലെ സൈറ്റിന്റെ മാനേജറും സൈറ്റ് എഞ്ചിനീയറുമായ അഖില് വരുന്നുണ്ട്. അപ്പൊ അവന്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അവൻ വരുന്ന വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ എന്റെ പനി പൂർണ്ണമായിട്ട് ഇപ്പം രാവിലെ പറഞ്ഞ തലവേദന അടക്കം ഇപ്പം മാറി. ഇപ്പം ഡോക്ടറെ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു തരും. ഇപ്പം നോർമലാണ്, ഇതൊക്കെ നോർമലാണ്. ഇപ്പം രണ്ട് മൂന്ന് വീഡിയോ എടുത്തോ ബാക്കിലിന് ചിരി തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേ ദൂരം 4-5 ട്രയൽ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് എടുക്കാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു. അപ്പോൾ അവനിങ്ങനെ കോഴി മുടങ്ങിയ പോലെയാണ്, 5-ാമത്തെ ദിവസം കോഴി മുടങ്ങിയ വേണ്ടിയാണ് ഉള്ളത്. അപ്പോൾ അവൻ എന്നോട് നേരിട്ട് പറഞ്ഞു, ആ ഓക്കെ വൈറൽ ഫീവറാന്ന് പറഞ്ഞു, നിനക്ക് 5 ദിവസം എന്തായാലും നിനക്ക് ഇനി എവിടെയും പോകാൻ കഴിയില്ല, റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വെച്ചാൽ റെസ്റ്റ് എടുക്കാതെ കറങ്ങി നടക്കും, കുറച്ച് സമയം വീട്ടിലിരിക്കും, പിന്നെ വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി, അങ്ങനെയുള്ള അവസ്ഥയാണ്. നേരിട്ട് കണ്ടു. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ 12 മണിക്കൂർ പൂർണ്ണമായി നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പനിയെന്നല്ല, എന്തായാലും വൈറൽ ഫീവർ ആയാലും ശരി, പമ്പ കടക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഇതെല്ലാവരിലേക്കും എത്തിക്കുക. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്ദി, താങ്ക് യു.